നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം നടനും എം എൽ എ മുകേഷിന്റെ വ്യക്തി ജീവിതം വലിയ തോതിൽ ചർച്ചയായതാണ് രണ്ട് വിവാഹ ബന്ധങ്ങളും വേർപിരിഞ്ഞത് ഒരു പരിധിവരെ മുകേഷിന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിച്ചിട്ടുമുണ്ട് നൃത്തരംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞ നർത്തകിയാണ് മേതിൽ ദേവിക നായകനായും ഹാസ്യ നടനായും സഹ നടനായുമൊക്കെ മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന മുകേഷ് കൊല്ലം എം എൽ എ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലായിരുന്നു സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത് അതായത് മുകേഷിന്റെ ആദ്യ വിവാഹം രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുപത്തിയഞ്ച് വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി ഇരുവരും അവസാനിപ്പിച്ചത് അതിന് പിന്നാലെയായിരുന്നു മുകേഷ് രണ്ടായിരത്തി പതിമൂന്നിൽ നർത്തകിയായ മേധൽ ദേവിയെ വിവാഹം ചെയ്യുന്നത് ആദ്യ ഭാര്യ സരിതയുമായി വിവാഹബന്ധം വേർപിരിഞ്ഞപ്പോൾ മുകേഷിനെതിരെ പുറത്തു വന്നത് നിസ്സാര കാര്യങ്ങളല്ല സരിത ഗുരുതര ആരോപണങ്ങൾ മുകേഷിനെതിരെ ഉന്നയിക്കുകയും ചെയ്തു എന്നാൽ മേധിൽ ദേവിക വിവാഹമോചന സമയത്ത് മുകേഷിനെതിരെ ഒന്നും സംസാരിച്ചില്ല ലൈംഗികാരോപണ കേസിൽ കഴിഞ്ഞ ദിവസമാണ് മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചത് സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ വരാനൊരുങ്ങുകയാണ് മേതിൽ ദേവിക ബിജു മേനോൻ നായകനാകുന്ന കഥ ഇന്നു എന്ന സിനിമയിലൂടെയാണ് തുടക്കം എന്നിരുന്നാൽ പോലും നൃത്തത്തിലാണ് മേതിൽ ദേവിക കൂടുതൽ ശ്രദ്ധ നൽകുന്നത് മുകേഷുമായുള്ള മേതൽ ദേവികയുടെ വിവാഹം ഏറെ ചർച്ചയായി മാറിയ ഒരു കാര്യമാണ് ഇരുവരുടെയും രണ്ടാം വിവാഹം ഇത് വിവാഹ ജീവിതം മുന്നോട്ട് പോകവേ രണ്ടു പേർക്കുമിടയിൽ അസാരസ്യം ഉണ്ടാകുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും വേർപിരിയുകയും ചെയ്തു ഇപ്പോഴിതാ മുകേഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് മേതൽ ദേവിക മുകേഷുമായി തനിക്ക് ഇപ്പോഴും ഒരു സൗഹൃദം ഉണ്ടെന്നും മേതൽ ദേവിക പറയുകയാണ് ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും ഞാൻ പൂർണ്ണമായും ഇറങ്ങി നിയമപരമായുള്ളത് വേറെ കാര്യം ഭാര്യയുടെ സ്ഥാനത്ത് നിന്നും മാറിയ ശേഷം ഒരു വ്യക്തിയെ അവരായി കാണുക എളുപ്പമാണ് ഭാര്യയായിരിക്കുമ്പോൾ അവരിൽ കാണാതെ പോയ മൂല്യങ്ങൾ കാണാം എന്താണ് ഞാൻ ചിന്തിക്കുന്നതെന്ന് ആൾക്കാർക്ക് മനസ്സിലാകില്ല കേസ് നടക്കുന്നുണ്ട് അതേസമയം ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കുന്നുമുണ്ട് ഞാൻ അദ്ദേഹവുമായി സൗഹൃദത്തിലാണ് ശത്രുതയിലല്ല എന്റെ കളരി മുകളിലാണ് അദ്ദേഹം ഇടയ്ക്ക് താഴെ വന്ന് താമസിക്കുന്നു ഞങ്ങൾ രണ്ടിടത്താണ് കഴിയുന്നത് വേർപിരിഞ്ഞ ശേഷമുള്ള ഈ സാഹചര്യം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും മേദൽ ദേവിക വ്യക്തമാക്കുകയാണ് ഞാൻ ജീവിതത്തിൽ അധികം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടില്ല എനിക്ക് കാര്യങ്ങൾ അവഗണിക്കാനുള്ള ആർട്ടറിയാം പിന്നെ സ്വാഭാവികമായി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളുണ്ട് എല്ലാം ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് അല്ലേ ഒരു സാഹചര്യവും ഒരു വ്യക്തിയും സ്ഥായി അല്ലെന്നും മേതൽ ദേവിക വ്യക്തമാക്കുകയായിരുന്നു മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന ലൈംഗികാരോപണത്തെക്കുറിച്ചും ആ താരം പറഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയുടെ സത്യാവസ്ഥ തനിക്കറിയാമെന്നും മേത്തിൽ ദീപിക പറയുകയാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ ഞാൻ പറയുന്നില്ല ഇപ്പോൾ വന്ന ആരോപണത്തിന്റെ സത്യം എനിക്കറിയാം അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ട് ആരോപണത്തിന്റെ ലക്ഷ്യം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും മേതിൽ ദേവിക വ്യക്തമാക്കി ആരോപണങ്ങളിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറ്റം ചെയ്തവർക്ക് ശിക്ഷ ലഭിക്കണം ഇല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷ ആരോപിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് സ്ത്രീയായാലും പുരുഷനായാലും ചുമ്മാ പറയുന്നത് അപകടകരമാണെന്നും മേദിൽ ദേവിക പറഞ്ഞു അതേസമയം നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ എം മുകേഷ് എംഎൽഎക്ക് വീണ്ടും സംരക്ഷണം ഒരുക്കിയിരിക്കുകയാണ് സർക്കാർ മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ നൽകണ്ടെന്നും സർക്കാർ തീരുമാനിച്ചു മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കണ്ടെന്ന് നേരത്തെ തന്നെ സി പി എം തീരുമാനമെടുത്തിരുന്നു മുകേഷിന് മുൻകൂർ ജാമ്യം അനുവദിച്ച പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ സർക്കാർ അപ്പീൽ നൽകും എന്നാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നത് ഈ തീരുമാനം പെട്ടെന്ന് മാറ്റുകയായിരുന്നു മുൻകൂർ ജാമ്യത്തിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം പ്രോസിക്യൂഷന് നൽകിയ കത്ത് മടക്കി നൽകും അപ്പീലിന് നിയമസാധ്യതയില്ലെന്ന മറുപടിയാകും കത്ത് മടക്കുക പരാതിക്കാരുടെ മൊഴിയടക്കം വിശദമായി പരിശോധിച്ചാണ് സെഷൻസ് കോടതി ഉത്തരവെന്നും ഇത് വിചാരണയെ ബാധിക്കുന്നതാണ് എന്നുമാണ് നേരത്തെ സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയത് മറ്റൊരു പ്രതിയായ ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിൽ ഇതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമോ എന്നതിലും തീരുമാനമായില്ല you are watching you are watching you are watching me and you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you